प्रधानमंत्री नरेंद्र मोदी पहुंचे हुए हैं जो कि जनसभा को संबोधित कर रहे हैं। बन गए हैं महिलाएं, युवा और हर वर्ग डर में जी रहा है। राज्य सरकार में बैठे लोग चैन की नींद सो रहे हैं। केरला को इन समस्याओं से छुटकारा तभी मिलेगा जब एक बार कांग्रेस, एक बार एलडीएफ, ये जो मिली भगत का चक्र चल रहा है ना, वो चक्र जब टूटेगा तब जाकर के आपको न्याय मिलेगा। सरकार ഇവിടെ ഉണ്ടാകുന്നത് മാറി മാറി വരുന്നത് അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇവിടെ കേരളത്തിലെ റബ്ബർ കർഷകരുണ്ട്. റബ്ബർ കർഷകർ എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കർഷകർക്കറിയാം. പക്ഷേ കേരളത്തിലെ എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും അവരുടെ കണ്ണടച്ചിരിക്കുകയാണ്, അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കേരളത്തിൽ നിയമ സംവിധാനം തകർന്നിരിക്കുകയാണ്, വളരെ മോശമാണ്. ഈ കേരളത്തിലെ അവസ്ഥ ക്രിസ്ത്യൻ പള്ളികളിലെ പുരോഗതിന് പോലും ഇവരുടെ അക്രമത്തിന് ഇരകളാകുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ എത്രയോ കോളേജുകള്, കോളേജ് ക്യാമ്പസുകള് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ താവളമായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ നഗരങ്ങളും യുവാക്കളും എല്ലാ വിഭാഗം ജനങ്ങളും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ അധികാരത്തിലിരിക്കുന്ന സർക്കാർ ആലസ്യത്തിൽ ഉറങ്ങുകയാണ്. കേരളത്തില് ഈ ദുസ്ഥിതിയിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഒരു പ്രാവശ്യം എൽ ഡി എഫ്, അടുത്ത പ്രാവശ്യം കോൺഗ്രസ്, പിന്നെ കോൺഗ്രസ്, പിന്നെ എൽ ഡി എഫ് എന്നുള്ള ഈ ആവർത്തന വിരസതയുണ്ടല്ലോ, അതില്ലാതായെങ്കിൽ മാത്രമേ ഈ കേരളത്തില് മോചനം നേടുകയുള്ളൂ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാധ്യോ ജിൻ പൊളിറ്റിക്കൽ പാർട്ടീസ് കാ ഏക് മാത്ര ലക്ഷ് സിർഫ് ഓർ സിർഫ് സത്ത ഹാസിൽ കർണ ഹോതാ ഹൈ വോ കഭി ഭി लोगों का भला नहीं कर सकती। यहां एलडीएफ यूडीएफ दोनों लड़ने का दिखावा तो कर रहे हैं, लेकिन दिल्ली जाकर एक दूसरे को गले मिल जाते हैं। यहां आपके सामने कांग्रेस वाले लेप सरकार को फांसीवादी कहते हैं और कम्युनिस्ट पार्टी के लोग कांग्रेस को घोटालेबाज पार्टी कहते हैं, और फिर दिल्ली में ये लोग आपस में मिलकर गठबंधन कर लेते हैं। कांग्रेस और लेप, इन दोनों ने ही केरला को खूब ठगा है। इस खेल को केरला के लोग अब समझ गए हैं। खास करके मेरी माताएं बहनें, मेरे नौजवान, उनके इस खेल को बराबर समझ गए हैं। ये केरला दिलाओ।